السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമറാക്കൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ടി എച്ച് ഉസ്താദ് അവർകളെ അനുസ്മരിക്കുന്ന ഇവിടെ മഹാനവറുകൾ തുടങ്ങിവെച്ച സ്ഥാപനത്തിൻ്റെ പുരോഗതിയും നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു അനുഗ്രഹീത പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ബഹുമാനം ബോധ്യപ്പെടുത്താൻ ആദ്യമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമു കൊടുത്തു, അറിവ് കൊടുത്തു. ആ അറിവ് മറ്റുള്ളവർക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അറിവുള്ളവർ ആദരിക്കപ്പെടണം. അത് മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും അവർ ആദരണീയരാണ്. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാണ്. അള്ളാഹും ജനങ്ങളുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹം ഇട്ടുകൊടുക്കുകയും ചെയ്യും.
ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ആ നിലക്ക് ഇൽമിന് സേവനം ചെയ്ത് ഇൽമിൻ്റെ ഒരു കേന്ദ്രം സ്ഥാപിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ടി എച്ച് ഉസ്താദിന് നൽകുന്ന ഒരാദരവാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പരിപാടി. ആദരിക്കപ്പെടുക എന്നത് അതിനർഹരായ ആളുകൾക്ക് വകവെച്ചു കൊടുക്കേണ്ട ഒരു അവകാശമാണ്. ഉമിർന അന്നുനസ്സിലന്നാസ മനാസിലഹും, ജനങ്ങൾ അവരുടെ സ്ഥാനം അവർക്ക് വകവെച്ചു കൊടുക്കണം എന്നത് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള വിഷയമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാര് മരണപ്പെട്ടാൽ അവരുടെ ഖബറിൻ്റെ സമീപത്ത് ഖബറിനോട് ചേർന്ന് ഖുബ്ബകൾ നിർമ്മിക്കലുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ മേലെയുള്ള വലിയ ഖുബ്ബ വളരെ ഗംഭീര ഖുബ്ബയാണ്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ മഹാനായ ഇമാമിൻ്റെ മഹത്വം വിളിച്ചോതിക്കുന്ന ഖുബ്ബയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ മഹാന്മാരുടെ ഖബർ അതിനോടനുബന്ധിച്ച് ഖുബ്ബ നിർമ്മിക്കുന്നത് അവർക്ക് സിയാറത്ത് സജീവമായി നടക്കാനും ആളുകൾ അവിടെ വരാനും നിമിത്തമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ കാലം മുതലേ പ്രധാനപ്പെട്ട വല്ല പണ്ഡിതന്മാരും മരണപ്പെട്ടുപോയാൽ അവരുടെ ആണ്ട് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. അതവരോടുള്ള ആദരവിൻ്റെ ഒരു ഭാഗമാണ്. ആ ആദരവിൻ്റെ ഭാഗമാണ് അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവർ പഠിപ്പിച്ച ആശയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനവും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ നീണ്ട സമയം സംസാരിക്കുന്നില്ല. ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവർക്കെല്ലാവർക്കും, നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവൻ്റെ മഹ്ലായ ഫതിൽ കൊണ്ട് നാഫിആയ ഇൽമിനെ ഏറ്റിത്തെരുമാറാകട്ടെ. നമുക്കും അല്ലാഹു തആല നാഫിആയ ഇൽമ് ഏറ്റിത്തെരുമാറാകട്ടെ. ഒരാൾക്ക് അറിവുണ്ടായാൽ ആ അറിവുള്ളവർ മുഖേന ധാരാളം ആളുകൾക്ക് അറിവ് ലഭിക്കാൻ കാരണമാകും. അതാണല്ലോ ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന ഇൽമ്. സ്വന്തത്തിൽ അറിവുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും അദ്ദേഹം ഇൽമ് വിതരണം ചെയ്യുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്നു. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. വലിയ സൂഫിയാക്കളിൽപ്പെട്ട വലിയുമാണ് ബഹുമാനപ്പെട്ടവർ. വഅദ് പറയുമ്പോൾ ഒരാളൊരു കത്ത് കൊടുത്തു. ആ കത്തിലുള്ള വിഷയം وَغَيْرُ تَقِيٍّ يَأْمُرُ النَّاسَ بِالتُّقَى طَبِيبٌ يُدَاوِي النَّاسَ وَهُوَ مَرِيضٌ. സ്വന്തത്തിൽ തഖ്വയില്ലാതെ മറ്റുള്ളവരെ തഖ്വയിലേക്ക് ക്ഷണിക്കുന്ന
മറ്റുള്ളവർക്ക് തഖ്‌വയുടെ ഉപദേശം നൽകുന്ന ആളുകൾ, ജനങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ പോലെയാണ്. ആ ഡോക്ടർ രോഗിയാണ്. രോഗമുള്ളതോടുകൂടി അദ്ദേഹം മറ്റുള്ളവർക്ക് ചികിത്സിക്കും. ഈ അർത്ഥം വരുന്ന പദ്യമാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന് കൈമാറിയത്. ബഹുമാനപ്പെട്ടവരോടനെ പറഞ്ഞു, ഇമൽ ബിഖൽ ഖൗലി, മോനെ എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന നീ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചോ. എന്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂല. ഞാൻ ദിവസേന ഒരു ഖത്മ് ഖുർആൻ ഓതിയാ നിനക്ക് എന്റെ കാര്യം കിട്ടുമോ? ഞാൻ ദിവസേന 1000 സലാത്ത് ചൊല്ലിയാ നിനക്ക് എന്റെ ഗുണം കിട്ടുമോ? ഞാൻ ദിവസേന സദഖ ചെയ്താ നിനക്ക് അതിന്റെ ഫലം കിട്ടുമോ? അതെനിക്കല്ലേ കിട്ടുക. അഫലം യനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ വഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസിറ വാസിറത്തു വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. എല്ലാ ഏടുകളിലും പഠിപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ്, ഒരാൾ ചെയ്ത തെറ്റ് വേറെ ഒരാൾക്ക് ബാധകമാകൂല. ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷയും അതിൻ്റെ പാപഭാരവും അവൻ തന്നെ വഹിക്കേണ്ടി വരും, വേറെ ഒരാൾ അത് വഹിക്കൂല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ ഒരു തെറ്റ് ചെയ്തു, അതിന് ഭർത്താവിനെ അള്ളാഹു തആല ശിക്ഷിക്കൂല. ആ ഭാര്യയ്ക്ക് തെറ്റ് ചെയ്യാനുള്ള ചാൻസും അവസരവും അവൻ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. അത് അവൻ ആ തെറ്റ് ചെയ്ത വകയില, അവൾ തെറ്റ് ചെയ്ത വകയിലല്ല. അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷിക്കപ്പെടും, ഭർത്താവ് ചെയ്ത തെറ്റിന് ഭാര്യയെ ശിക്ഷിക്കപ്പെടൂല, അത് ഭർത്താവിനെ തന്നെ ശിക്ഷിക്കപ്പെടും. കുട്ടികളാരോ തെറ്റ് ചെയ്തതിന് ഉസ്താദിനെ ശിക്ഷിക്കൂല, ഉസ്താദ് തെറ്റ് ചെയ്തതിന് കുട്ടികളെയും ശിക്ഷിക്കൂല. അല്ലാ തസിറ വാസിറത്തും വിസ്റ ഉഖ്റാ. ചില ആളുകൾ, ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ചതിൻ്റെ പേരിൽ സ്വന്തം കൈകൊണ്ട് നെഞ്ഞത്തടിക്കുന്ന ചില ആൾക്കാരുണ്ട്. വേണ്ടടിക്കും പോലെ അടിക്കന്നെ സ്വന്തം ഞാൻ നിലു. ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഷിയാക്കൾ അവരുടെ ആചാരത്തിൽപ്പെട്ടതാണ്, ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ശരീരത്തെ വേദനിപ്പിക്കുക, ശരീരത്തിൽ അടിക്കുക എന്നുള്ളത്. ഞാൻ ഇറാഖിൽ സിയാർത്തിന് പോയപ്പോൾ അവിടെ കണ്ടു, വലിയ ഒരു സദസ്, ഷിയാക്കളാണ്. അവരെന്താ അവരെ പരിപാടി? അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് രണ്ട് കൈയോണ്ട് നെഞ്ഞത്തടിക്കാനാണ്. ഏതടിയാ അടിക്കുന്നതെന്നറിയോ? കണ്ടാ ബേജാറായി പോവും, പേടിയാവും നമുക്ക്. അടിയോടടി, ചിലരൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അത് അംഗീകരിക്കില്ല, പാടില്ല. ആരും സ്വന്തം ശരീരത്തെയോ വേറെ ശരീരത്തെയോ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ശരീരം നമ്മുടേതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ കണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറ്റുമോ? എൻ്റെ പല്ലല്ലേ എന്ന് വിചാരിച്ച് പല്ല് കുത്തി പൊട്ടിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ നമ്മളതല്ല, അള്ളാഹു തആല തന്നതാണ്. അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നമ്മളെ പല്ലല്ല, നമ്മുടെ കണ്ണല്ല, നമ്മുടെ കാതല്ല, നമ്മളുടേതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഉടമസ്ഥാവകാശത്തിലല്ല. നമ്മൾ സാധാരണ പറയലുണ്ട്, എടോ സമയം വളരെ വൈകിപ്പോയി, എൻ്റെ ബസ് ഇപ്പോൾ പോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അയാളെ ബസ് തന്നെ, അയാൾ പൈസ കൊടുത്ത് വാങ്ങിയ ബസ് എന്നാ അല്ല. അയാൾ ഉപകാരമെടുക്കുന്ന ബസ്സിന് എൻ്റെ ബസ് എന്ന് പറയും. അതുപോലെ എൻ്റെ പ്ലെയിന് മിസ്സായി പോയി എന്ന് പറയും. അയാളെ പ്ലെയിനല്ല, അയാളെ പ്ലെയിനാന്ന് മിസ്സാവൊന്നുമില്ല, അയാൾ പറഞ്ഞ പോലെ കൂലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കയറിപ്പോന്ന പ്ലെയിൻ എന്നാ. ഇതുപോലെ നമ്മൾ നമ്മളെ കണ്ണ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത് എന്നൊക്കെ പറയും. അതിനർത്ഥം എൻ്റെ ഉടമസ്ഥാവകാശത്തിനുള്ളത് എന്നല്ല, ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു തആലയുടെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ ശരീരം, ശരീരത്തിലെ അവയവം നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂല. ശരീരത്തിൽ കേടുവരുന്ന യാതൊരു സംഗതിയും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഹല്ലി നിങ്ങൾ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ടാവും,
ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ തിന്നാൻ പാടില്ല. മനസ്സിന് തെറ്റിപ്പോന്ന ബഞ്ചി എന്നൊരു സാധനമുണ്ട്. ബഞ്ചി തന്നെ ഉമ്മത്തും കായെന്ന് ഞങ്ങളാണ്ട് പറയാം. ഇവിടെ എന്താ പറയാ അറിയില്ല. ഇവിടെ എന്താ പറയാ, ഉമ്മത്തിൻ്റെ കായ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഏത് റസൂൽദാൻ്റെ ഉമ്മത്ത് തന്നെ ഈ ഉമ്മത്തല്ല, ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. ഈ തറിമരുന്ന് ഇവിടെ തന്നെ മുല്ലൊക്കെ ഉണ്ടാവും. അതിവരെ ഇങ്ങനെ പന്ത് പോലത്തെ ഒരു കായ ഉണ്ടാവും. അത് തിന്നാൽ മനുഷ്യന് തല വെട്ടാവും. പിന്നെ അവൻ പലതും വിളിച്ചു പറയാൻ തുടങ്ങും. അത് തിന്നാൽ ഹറാമാണ്. അപ്പം തോൽമയിലുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിനോ മനസ്സിനോ കേടുവരുന്ന യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം ശരീരവും മനസ്സും നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. നമ്മളെ ഇഷ്ടം പറയാൻ പാടില്ല. അപ്പോൾ ഒരാൾ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, സ്ത്രീകൾ നെഞ്ഞത്തടിക്കാൻ പാടില്ല, കുപ്പായം പറിച്ചു കീറാൻ പാടില്ല, മുടി പറിച്ചു കീറാൻ പാടില്ല, നിലത്ത് വീണുരുളാൻ പാടില്ല, ഒക്കെ പച്ച ഹറാമാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ആ ചെയ്യുന്നതിൻ്റെ പേരിൽ മരിച്ചു കിടക്കുന്ന ആളെ ശിക്ഷിക്കപ്പെടുമോ? ബഹുമാനപ്പെട്ട ബീവി ആയിസ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെ ശിക്ഷിക്കൂല. കാരണം അല്ലാത്ത സിറ വാസിറത്തും വിസിറ ഉഖ്രാ, ഒരാൾ ചെയ്യുന്ന തെറ്റിന് വേറെ ഒരാളെ ശിക്ഷിക്കൂല എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യണം എന്ന്, ഞാൻ മരിച്ചാൽ നീ എനിക്ക് വേണ്ടി ഉറക്കെ കരയണം, നിലവിളിക്കണം, നെഞ്ഞത്തടിക്കണം, അതുപോലെ നീ നിലത്ത് വീണ് ഉരുളണം, നീ ദുഃഖം പ്രകടിപ്പിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ അവൻ അതിന് ഉത്തരവാദിയല്ല, അവൻ ശിക്ഷിക്കപ്പെടുന്നതല്ല. സുഹൃത്തുക്കളെ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന ഒരാൾ പറഞ്ഞു, ഇന്നമ്രാത്തി ലാ തർദു യദലാമിസിൻ, എൻ്റെ ഭാര്യ ആര് വന്ന് തൊട്ടാലും പിടിച്ചാലും അവരെ കൂടെ അങ്ങ് പോകും. തൊടുന്ന ഒരാളെയും മടക്കാത്ത ഭാര്യയാണ്. ആര് വന്ന് കൈപിടിച്ചാലും അവരെ കൂടെ അങ്ങോട്ട് പോകും എൻ്റെ ഭാര്യ. അങ്ങനത്തെ വളരെ സുതാര്യമായിട്ടുള്ളൊരു ഭാര്യയാണ്. ആര് വിളിച്ചാലും കൂടെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തല്ലിഖ്ഹാ, അവളെ നീ തലാക്ക് ചൊല്ലിക്കള, നീ നിർത്തണ്ട. കാണുന്നവൻ്റെ പിന്നാലെ പോകുന്ന പെണ്ണിനെ നീ നിർത്തി മുന്നോട്ട് പോകണ്ട, തലാക്ക് ചൊല്ലിക്കോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നീ യുഹിബ്ബുഹാ, ഓ നബിയേ, എനിക്കവളോട് വലിയ ഇഷ്ടമാണ്, എൻ്റെ മനസ്സിന് ആ പെണ്ണിനോട് ഇഷ്ടമാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫാംസിക്ഹാ, എന്നാ തലാക്ക് ചൊല്ലണ്ട, അവൾ അങ്ങനെ തന്നെ ഭാര്യയായി നിർത്തിക്കോ. സുബ്ഹാനല്ലാഹ്. എന്താ അങ്ങനെ പറയാൻ കാരണോ? അത് വളരെ വ്യക്തമാണ്. അവള് ഏത് അന്യപുരുഷൻ വന്ന് വിളിക്കുമ്പോഴും കൂടെ പോകുന്നു എന്നുള്ളത് വലിയ തെറ്റാണ് അവൾ ചെയ്യുന്നത്. പക്ഷേ അന്യപുരുഷന്മാർക്കാണ് അതിൻ്റെ തെറ്റ്. അന്യപുരുഷന്മാർക്ക് തെറ്റുണ്ട്, അവൾക്കും തെറ്റുണ്ട്. ഇയാൾക്ക് തെറ്റ് വരുന്നില്ല. അവർ രണ്ടാളും, ആ ഭാര്യയും തെറ്റുകാരിയാകുന്നുണ്ട്, അവളെ വിളിച്ചു കൊണ്ടുപോകുന്ന ആളും തെറ്റുകാരിയാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവളെ തലാക്ക് എല്ലാം പറഞ്ഞ എന്താ, അവൾ സ്വഭാവം നന്നില്ലാത്തൊരു പെണ്ണാണ്, അതുകൊണ്ട് പോട്ടെ എന്ന് വെച്ചു, പോയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം ഇയാൾ പറയുകയാണ്, അവളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം പിന്നെ അവിടെ തന്നെ പിടിച്ച് നിന്നോ എന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് പോക്കാൻ കഴിയൂല. അപ്പം പിന്നെ തലാക്ക് ചൊല്ലിയാൽ ഇയാൾ പിന്നെ എന്തു ചെയ്യും? തലാക്ക് ചൊല്ലിയതിൻ്റെ ശേഷം ഇവളെടുത്ത് പോകാൻ തുടങ്ങും. അപ്പം അതും ഹറാമാവും. ഇതുവരെ അയാളത് ഹലാലും ബാക്കിയുള്ളത് ഹറാമാണ്. അയാളതും കൂടി ഹറാമാകും അയാൾ പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാമസിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ പറഞ്ഞത്? അവൾ ചെയ്യുന്ന തെറ്റിന് ഭർത്താവ് ഉത്തരവാദിയാവൂല, ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് ഭാര്യ ഉത്തരവാദിയാവൂല. അതാണ് അല്ലാത്ത സിറ വാസിറത്തും വിസിറ ഉഖ്രാ. വലൈസലിൽ ഇൻസാനില്ലാ മാസാ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം എനിക്കാണ്, നിങ്ങൾക്കല്ല. ഞാൻ നിസ്കരിച്ചാലേ എനിക്ക് നിസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടൂ, ഞാൻ നോമ്പെടുത്താലേ എനിക്ക് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂ, എനിക്ക് പകരം നിങ്ങളെടുത്താൽ പോരാ.
ഞാൻ ചെയ്യേണ്ട ഹജ്ജ് നിങ്ങൾ ചെയ്താൽ പോരാ, ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് നിങ്ങൾ കൊടുത്താൽ പോരാ. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചെയ്യേണ്ട അമലൊക്കെ ഞാൻ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അപ്പോൾ പിന്നെ അവിടെ ഒരു ചെറിയ സംശയമുണ്ടാകും. ആ സംശയം പുത്തൻവാദികൾ ഉണ്ടാക്കിയ സംശയമാണ്. പുത്തൻവാദികൾ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ല പറഞ്ഞില്ലേ അവനവൻ ചെയ്തത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് നമ്മൾ മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ മരിച്ചവർക്ക് ഫലം കിട്ടൂല, അവരുടെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂല എന്ന് പുത്തനാശയക്കാർ പുതിയൊരു വാദമുന്നയിച്ച് മഹാന്മാരായ സഹാബത്തിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതവരെ ദുർവ്യാഖ്യാനമാണ്. അത് അവരെ പെട്ടെന്ന് തന്നെ അവർ വഞ്ചിച്ചു കളഞ്ഞ സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ആവശ്യമുള്ളൂ. ഈ പുത്തൻവാദി മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ആ മയ്യത്ത് നിസ്കരിക്കുന്നത് എന്തിനാണ്? മയ്യത്തിന് ഫലം കിട്ടാനല്ലേ, മയ്യത്തിന് പുറത്ത് കിട്ടാനല്ലേ. മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് ആവശ്യപ്പെടുന്നത് മയ്യത്തിന് പൊറുക്കാനല്ലേ. അതെല്ലാ പുത്തൻവാദിയും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ അവനവൻ ചെയ്തത് മാത്രമേ മരിച്ചതിന് ശേഷം കിട്ടുകയുള്ളൂ എങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ലല്ലോ. പുത്തൻവാദിയെ പശുവിനെ കുഴിച്ചിരുന്നത് പോലെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റുമോ? അപ്പോൾ പിന്നെ വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാരതിന് ഒരുപാട് വ്യാഖ്യാനം പറഞ്ഞു. അതിലൊരു വ്യാഖ്യാനമാണ്, ഏത് മനുഷ്യനും അദ്ദേഹത്തിന് മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ പേരിൽ വല്ലതും ചെയ്താൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കണമെങ്കിൽ ഈമാന് വേണം. ഈമാൻ എന്ന് പറയുന്നത് സ്വന്തത്തിൽ തന്നെ ഉറച്ച വിശ്വാസമാണ്, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പൊ സ്വന്തത്തിൽ ഈമാൻ എന്ന് പറയുന്ന പ്രവർത്തനം ഇല്ലാത്ത ഒരു മനുഷ്യന് ആര് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് ചെയ്താലും ഫലം കിട്ടൂല. അബൂജഹലിൻ്റെ പേരിൽ ഒരു ഖത്തം ഓതിയിട്ടൊരു കാര്യവുമില്ല, ഓതിയവന് ശിക്ഷ മാത്രമേ ലഭിക്കുള്ളൂ. അതേ അബൂലഹബിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതേ ഉത്ബത്തിൻ്റെ പേരിൽ സദഖ ചെയ്തിട്ട് കാര്യമില്ല. ഈമാനില്ലാതെ മരിച്ചവന് ആരെന്ത് ചെയ്താലും ഉപകരിക്കൂല. ഈമാൻ ഉണ്ടാകുമ്പോൾ അവനവൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ഫലം. ഞാൻ നിസ്കരിക്കുകയാണ് ലുഹുറ്, ഒറ്റക്ക് നിസ്കരിച്ചാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ 27 ഇരട്ടി പ്രതിഫലം കിട്ടും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ. അതിനിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി നിസ്കരിച്ച് കിട്ടണം. അപ്പോൾ അയാൾ നിസ്കരിക്കുമ്പോൾ എനിക്ക് 27 ഇരട്ടി കിട്ടി. വല്ലൈസിൽ നിസാനില്ല മാസ, അവനവൻ ചെയ്തത് മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇയാൾ കൂടെ വന്നിട്ട് എന്ത് കാര്യമുണ്ടായത്? കാര്യമുണ്ട്, 27 ഇരട്ടി കൂടി കിട്ടും. അതെന്ത്? അത് ഈമാനുണ്ട്. ഈമാനുണ്ടാകുമ്പോൾ വേറെ ഉള്ളവർ കൂടി തന്നാലും അതിൻ്റെ ഫലം കിട്ടും. ജുമാ നിസ്കരിക്കണേ 40 ആൾ വേണം, 39 ആളില്ലാതെ സ്വന്തം തന്നെ ജുമാകരിച്ചാൽ ജുമയാവോ? അപ്പൊ വേറൊരാൾ ചെയ്ത വകയിൽ നമുക്കൊന്നും കിട്ടൂല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അവനവന്റെ ആഹ്റത്തിന് അവനവൻ തന്നെ ഈമാനുള്ളവനാകണം. അതേപോലെ അവനവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. 5 നേരത്തെ നിസ്കാരം, അത് എനിക്ക് വേണ്ടി വേറെ ആർക്കും നിസ്കരിക്കാൻ വേണ്ടി ഒരു 10,000 രൂപയും കൊടുത്ത് ശമ്പളത്തിന് നിർത്തി എനിക്ക് വേണ്ടി നിസ്കരിക്കണം, അത് ശരിയാവോ? അത് ശരിയാവില്ല, ഞാൻ തന്നെ നിസ്കരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൽ ബി ഖൗലി, എൻ്റെ വാക്കുകൊണ്ട് നീ പ്രവർത്തിച്ചോ, വ അമലീ ലാ യൻഫഉക, എൻ്റെ പ്രവർത്തനം നിനക്ക് ഉപകരിക്കൂല. നീ പ്രവർത്തിച്ചാൽ അത് മാത്രമാണ് നിനക്ക് ഉപകരിക്കുന്നത്, എൻ്റെ പ്രവർത്തനം നീ നോക്കണ്ട. വതഖ്സീരി ഫീ അമലീ ലാ യദുറുക, എൻ്റെ പ്രവർത്തനത്തിലുള്ള ന്യൂനത നിന്നെ ശല്യം ചെയ്യൂല. ഓ സഹോദരന്മാരെ, നമ്മൾ വഅളു കേൾക്കുമ്പോൾ
വാത് കേൾക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല, വാത് പറയുന്നവനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അവൻ്റെ കാര്യം അവനും അല്ലയുമാക്കി തീർക്കേണ്ട കാര്യമാണ്. കേൾക്കുന്ന വിഷയത്തിൽ കാര്യമുണ്ടോ? കേൾക്കുന്ന വിഷയത്തിൽ പഠിക്കാനുണ്ടോ? അത് ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടതെന്നാണ് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത അറിവ്. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വഅദ് കേൾക്കുന്നു, അത് വലിയ ഒരു പുണ്യമാണ്. മഹാന്മാരെ മക്ബറയുടെ സമീപത്ത് വഅദ് പറയുക എന്നത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇളത്തുൽ മുഹദ്ദിസീൻ ദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, ഖബറിന്റെ അടുക്കൽ വെച്ച് പണ്ഡിതൻ വഅദ് പറയലും ചുറ്റുഭാഗത്തും ആളിരുന്ന് വഅദ് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന അധ്യായം എന്ന് പറഞ്ഞ് ഒരധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. ഖബറിന്റെ സമീപത്ത് വഅദ് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി അവിടെ എടുത്തുദ്ധരിക്കുന്നു. മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കുമ്പോൾ അവരെ മക്ബറയുടെ സമീപത്ത് വെച്ച് വഅദ് പറയുന്ന പതിവുണ്ട്. അതുപോലെ അവരുടെ സമീപത്ത് വെച്ച് അവരെ ആദരിക്കുമ്പോൾ അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ട്. കാരണം മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നത് സദഖയാണ്. വഹയ്യത്തുസന്നു ഇജ്മാൽ, അത് പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത സുന്നത്താണ്. മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുത്താൽ, മരിച്ചവരുടെ പേരിൽ വെള്ളം കൊടുത്താൽ, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ മരിച്ചവർക്ക് അതിന് അതാ പ്രതിഫലം ലഭിക്കുമെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇന്ന ഉമ്മീ ഉഫ്തിലിതത് നഫ്സുഹാ യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയെ, ഉമ്മാക്ക് സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഉമ്മ വല്ലതും കൊടുക്കാൻ വസിയ്യത്തിയുമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. മരിച്ച ഉമ്മാന്റെ പേര് ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ? ചോദിച്ചപ്പോൾ നബി തങ്ങളെ മറുപടി ഖാല നഅം, അതാ മരിച്ച ഉമ്മക്ക് അതിൻ്റെ ഫലം കിട്ടും. മരണപ്പെട്ടവരുടെ പേരിൽ ധർമ്മം ചെയ്യുക വലിയ പ്രതിഫലമുള്ള കാര്യം. മരിച്ചവർ മഹാന്മാരാണെങ്കിലോ? മഹാന്മാരാകുമ്പോൾ അവരുടെ ഖബറി സിയാറത്ത് ചെയ്യുന്നവർ, അവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നവർ, അവർക്ക് ആ മഹാന്മാര് മുഖേനയുള്ള മദദ് ലഭിക്കും. യസ്ലു ബിൻഹു മദദുൻ ഖുറവിയുൻ ലാ യുൻകിറുഹു ഇല്ലൽ മുഹറമൂൻ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞു, മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് ഒരുപാട് അഭൗതികമായ സഹായങ്ങൾ അവരിൽ നിന്ന് ലഭിക്കും. അതിനെ ഭാഗ്യമില്ലാത്തവർ മാത്രമേ നിഷേധിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, നീട്ടി പറയാൻ ഇപ്പൊ സമയമില്ല. ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാനായ വലിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ ഒരുപാട് ഉപദേശം നൽകിയ മഹാനാണ്. അവിടുത്തെ ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഉപദേശമാണ്, നീ എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാകണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ്റെ സ്വഭാവം എന്താണ്? ഹുവ അൻ തഅലമ അന്നക മുഖസ്സിറു ഫീ അദായി ഹുഖൂഖില്ലാഹ്, അള്ളാഹുവിനോട് ചെയ്യേണ്ട കടപ്പാട് വീട്ടുന്നതിൽ ഞാൻ എപ്പോഴും പിന്നിലാണ്, ഞാൻ അതിൽ ന്യൂനതയുള്ളവനാണ് എന്ന ബോധ്യമുണ്ടാകലാണ്. ആ മഹാൻ തന്നെ പറഞ്ഞു, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. ക്ഷമയുടെ ലക്ഷണം മൂന്നെണ്ണമാണ്. ഒന്ന്, തെർക്കുശിക്കായ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മറ്റുള്ളവരോട് പറയുക, വേവലാതി പറയുക, അത് ക്ഷമയുള്ളവൻ്റെ സ്വഭാവമല്ല. വേവലാതി പറയൽ അത് ക്ഷമയുള്ളവൻ്റെ സ്വഭാവമല്ല. വസിദ്ഖുർ റിളാ,
പടച്ചവൻ എന്ത് തന്നാലും അതിൽ പൊരുത്തപ്പെടുക, അതും ക്ഷമയുള്ളവന്റെ സ്വഭാവമാണ്. വഖബൂലുൽ ഖളാ ബിതീബിൽ ഖൽബി, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം വല്ലതും നടന്നാൽ മനസ്സിന് യാതൊരു വിഷമവുമില്ലാതെ അത് അംഗീകരിക്കലാണ്. അത് ക്ഷമയുള്ളവനുണ്ടാകേണ്ട സംഗതിയാണ്. അതേപോലെ മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, മൻ വല്ല ബസറഹു അനിൽ മഹാരിമി വാംസക നഫ്സഹു അനിൽ സുബുഹാതി വഅമ്മറ ബാത്തിനഹു ബിദവാമിൽ മുറാഖബതി വളാഹിറഹു ബിത്തിബാഇ സുന്നതി വഅവദ നഫ്സഹു അക്ലൽ ഹലാലി ലം തുഖ്തി ലഹു ഫിറാസാ. ഔലിയാക്കൾ മഹാന്മാർക്കുണ്ടാകുന്ന ഒരു ഗുണമാണ്, അവർക്ക് ഫിറാസത്തിൻ്റെ ഇൽമു എന്ന് പറഞ്ഞൊരു ഇൽമുണ്ട്. മുഖത്ത് നോക്കി തന്നെ പല കാര്യവും പറയാൻ അവർക്ക് കഴിഞ്ഞേക്കും. ആ വിഷയം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹറാമിലേക്ക് കണ്ണുകൊണ്ട് നോക്കാതിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അന്യ പെണ്ണിലേക്ക് നോക്കാൻ പാടില്ല. ഉല്ലിൽ മൂമിനീന യഖുല്ലു മിൻ അബ്സാരിഹിം, കണ്ണടക്കണമെന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അത് നമുക്ക് സംശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ആവശ്യമാണ്. അതിൻ്റെ പുറമേ അതാ അള്ളാഹു അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൽ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. നമ്മളൊരു അന്യസ്ത്രീയെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരു പക്ഷേ നമ്മളെ ഉസ്താദ് അറിയുന്നില്ല, ബാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, നമ്മളെ ഭാര്യ അറിയുന്നില്ല. പക്ഷേ അറിയേണ്ടവൻ അറിയുന്നുണ്ട് കേട്ടോ, അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുള്ള മിൻ അബ്സാരിഹിന്ന, ഈമാനുള്ള സ്ത്രീകൾ അവർ കണ്ണടക്കണം, അന്യപുരുഷന്മാരിലേക്ക് നോക്കരുത്. എന്നാ ഞാൻ പറയട്ടെ, ഇന്നത്തെ ലോകം എന്താണ്? യുവതികളായ പെൺകുട്ടികൾ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് ബോയ് ഫ്രണ്ടാണ്, ഗേൾ ഫ്രണ്ടാണ്, അതെന്ത് ഫ്രണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരന്യ പെണ്ണിനെ നമുക്ക് ഫ്രണ്ടായി സ്വീകരിക്കാൻ പറ്റുമോ? മുസ്ലിമായ യുവാവേ, നീ അങ്ങനൊരു ഹറാമുകാരനാകല്ല, നീ ഒരു ഹറാമുകാരിയാകല്ല. അല്ലാഹു വിരോധിച്ച സംസാരം സംസാരിക്കല്ല. വാട്സപ്പിൽ ഇങ്ങനെ അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്നവരില്ലേ, അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്യുന്നവരില്ലേ, ഇന്നാലില്ല ആ പടച്ചവൻ ഇത് കാണുന്നില്ലേ, പടച്ചവൻ ഇത് അറിയുന്നില്ലേ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വാജിറും കബീർ വാസിറു ഖൗലകും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. അടക്ക മക്കളെ പോല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ പോരെ, നിങ്ങൾ അള്ളാഹുങ്ങൾക്ക് ബർക്കത്തിയട്ടെ. സിറാജുള്ളത് എൻ്റെ കലണ്ടറാണ്, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം, വാങ്ങാത്തവരൊക്കെ എൻ്റെ കൊണ്ടുപോയിട്ട് തൂക്കിയിടുകയും വേണം. അതൊരു പ്രചരണത്തിനാണ് സിറാജുൽഹുദ, അള്ളാഹു വലിയ ബർക്കത്ത് തന്ന സ്ഥാപനമാണ്. കുറേ സിറാജുള്ളതിൻ്റെ ഫോട്ടോ ഒക്കെ അതിൽ കാണാം, അതിൻ്റെ പുറമേ സിറാജുള്ളതിൻ്റെ അഡ്രസ്സും അതുപോലെ അക്കൗണ്ട് നമ്പറൊക്കെ അതും കാണാം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം, എത്ര പൈസയും കൊടുക്ക, 20 രൂപയൊക്കെ കുറക്കണ്ട. സഹോദരന്മാർ, നമ്മൾ ഹറാമ് ചെയ്യുന്നവരാകരുത്. യുവാക്കളോട് ഞാൻ പറയാണ്, അന്യസ്ത്രീകളുമായി ചാറ്റ് ചെയ്യരുത്, അന്യസ്ത്രീകളുമായി സംസാരിക്കരുത്. പെൺകുട്ടികളോട് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് ഉമ്മാരോടും പറയാണ്, ചെറിയ പെൺകുട്ടികളെ അന്യപുരുഷന്മാർക്ക് കൈകൊടുത്ത് നടപ്പാക്കരുത്. ചെറിയ കുട്ടികളങ്ങനെ ചിലപ്പോൾ കൈകൊടുക്കൂലേ, ചെറിയ പെൺകുട്ടികൾ അങ്ങനെ കൈകൊടുത്ത് നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ, പതിവാക്കിയാൽ അവരിങ്ങനെ കൊടുത്ത് കൊടുത്ത് പിന്നെ വലുതായാലും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനെ ഒരു നടപ്പുണ്ടാക്കരുത്, അങ്ങനെ ഒരു പതിവുണ്ടാക്കരുത്. കുട്ടികൾ തന്നെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, അവരെ കൈപിടിച്ച് മുസാഫഹത്തിയിൽ ഹറാമാണ്. ആ ഹറാമ് 2 വർഷത്തും ഉണ്ടാവും.
കൈകൊടുത്ത മുഹിലിയാർക്കും ഉണ്ടാവും, കൈ കൊടുക്കാൻ വേണ്ടി വന്ന കുട്ടിക്കും ഉണ്ടാവും. അപ്പൊ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫയെത്തിയൽ ഹറാമാണ്, വതൂൽ മേലടക്കം. എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്, കിതാബ് എല്ലാവരും ഓതും പക്ഷെ നടപ്പാക്കൂല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഹറാമുകളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം, അപ്പോഴേ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട അബു അംർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാ, ഖുറാഇകളിൽപ്പെട്ട ആളാ, പരിശുദ്ധ ഖുർആൻ ലോകത്ത് മുഴുവനും ഓതിപ്പഠിപ്പിച്ച വലിയ മഹാന്മാരായ ഇമാമിങ്ങളുടെ അതാണ് ഖുറാ. അതിലൊരാളാണ് അബു അംർ റളിയല്ലാഹു അൻഹു. ചൂടുള്ള എന്താ കുടിക്കാനുള്ളത്? ചൂടുണ്ടോ? ബിസ്മില്ലാ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ അടുത്ത് പഠിക്കാൻ വരുന്നൊരു മുത്തഅല്ലിമ് നല്ല ഭംഗിയുണ്ട് കാഴ്ച. ഞാൻ ആ ഭംഗിയിൽ ഒരു ദിവസം വീണുപോയി. ഞാൻ ആ കുട്ടിയെ ഒന്ന് ചുംബിച്ചു പോയി, വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമുള്ള എൻ്റെ മനസ്സിൽ നിന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഡിലീറ്റ് ചെയ്തു പോയി. മനഃപ്പാഠമുള്ള ഖുർആൻ പൂർണ്ണമായി മറന്നുപോയി. ഞാൻ മനസ്സിന് വലിയ വിഷമമായിപ്പോയി. ഖുർആൻ പൂർണ്ണമായും അറിയുന്ന ഞാൻ, മറ്റുള്ളവർക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ഞാൻ, അതാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ളൊരു കൗമാരപ്രായമുള്ള ചെറുപ്പക്കാരനെ ചുംബിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഖുർആൻ പൂർണ്ണമായി മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ ഔലിയാക്കൾ അങ്ങനെ, അവർക്കൊരു തെറ്റ് വന്നാൽ അപ്പൊ ദുനിയാവിൽ വെച്ച് തന്നെ തൗബ ചെയ്യാൻ വേണ്ടി അപ്പൊ തന്നെ അതിന് ഫലം കാണിക്കും. എന്തിന്? നമ്മൾ നല്ല വെളുത്ത കുപ്പായമിട്ട് ജുമാക്ക് പോകുമ്പോൾ ഒരൽപ്പം മണ്ണ് തെറിച്ചു അല്ലെങ്കിൽ ചേറ് തെറിച്ചു നമ്മളെ കുപ്പായത്തിൽ, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് കഴുകി വൃത്തിയാക്കും. നേരെ മറിച്ച് നല്ലൊരു ലുങ്കിത്തുണിയും എടുത്തിട്ട് നമ്മൾ പാടത്ത് വയലിൽ ജോലിക്ക് പോയി പറമ്പിൽ, അപ്പൊ ധാരാളം ചേറ് തെറിച്ചു കഴുകിയില്ല, അതെന്ത് ചെയ്യും? അത് പുഴയിൽ കൊണ്ടുപോയിട്ട് അടിച്ചലക്കാൻ വെച്ചതാ. ഇതുപോലെ നമ്മളെ പോലത്തെ ഒരു തെറ്റ് ചെയ്താൽ നമുക്കൊരു ഫലവും കാണൂല, കാരണം അത് നരകമാകുന്ന പുഴയിൽ കൊണ്ടുപോയി അടിച്ചലക്കാൻ വെച്ച ലുങ്കി തുണിയാണ്, അതുകൊണ്ടാ ഫലം കാണാത്തത്. മഹാന്മാരങ്ങനെയല്ല, അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അപ്പം തന്നെ അവർക്ക് ഇനി ഫലം കാണും. സുബ്ഹാനല്ലാഹ്. അബു അംർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ നിന്ന് ഖുർആൻ മുഴുവനും മാഞ്ഞുപോയി. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു, പക്ഷേ ഖുർആൻ മനസ്സിൽ തിരിച്ചു വരുന്നില്ല. അവസാനം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ടു, സങ്കടം പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ ഹജ്ജിന്റെ സീസണാണ്, ഉടനെ ഹജ്ജിന് പുറപ്പെട്ടോ. ഹജ്ജ് ചെയ്താൽ സർവ തെറ്റും പൊറുക്കപ്പെടുമെന്നുണ്ടല്ലോ, അതേ ഹജ്ജിന് പോയാൽ പോരാ. ഹജ്ജിന്റെ വലിയ മഹത്വം തന്നെ ഒരുപാട് ഔലിയാക്കളും സാലിഹീങ്ങളും ആ അമലിൽ ഒരുമിച്ചുണ്ടാകുമെന്നതാണല്ലോ, അതേ പറയാണ്. നീ ഹജ്ജിന് പോയാൽ മിനയിൽ പോകണം. മിനയിൽ മസ്ജിദുൽ ഖൈഫ് എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി വലിയ ബഹുമാനമുള്ള പള്ളിയാണ്. ചുറ്റുഭാഗത്ത് ധാരാളം അമ്പിയാക്കളെ കബറുള്ള പള്ളിയാണ്. അത് ജംറത്തുൽ അക്ബയുടെ സമീപത്താണ്. ആ പള്ളിയിലൊരു മഹാനായ ശൈഖുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപത്ത് എന്ന് നിന്റെ സങ്കടം പറയണം, ദുആ ചെയ്യിപ്പിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാല് ഭാഗത്തും ആളുകൾ വളഞ്ഞിരിക്കും. ആളൊക്കെ പിരിഞ്ഞു പോയിട്ട് പറഞ്ഞാൽ മതി. അബു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടു.
മിനയിൽ ചെന്നു മസ്ജിദുൽ ഹൈഫിലെത്തി. മെഹ്റാബില മഹാനായ ശൈഖിനെ കണ്ടെത്തി. ആ മഹാനായ ശൈഖിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ളുഹ്റിന്റെ സമയമായി. ഒരു പണ്ഡിതൻ അതാ അവിടെ കയറി വന്നു. ആ പണ്ഡിതൻ വന്നപ്പോൾ ശൈഖടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ളുഹ്റിനാ വന്ന പണ്ഡിതൻ ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചു. അദ്ദേഹം ദിക്റും ദുആയും ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയി. ജനങ്ങൾ പിരിഞ്ഞു പോകുന്നത് വരെ ഞാൻ കാത്തുനിന്നു. എല്ലാവരും പോയതിനു ശേഷം ഞാൻ ആ ശൈഖിന്റെ സമീപത്തിയെന്നു. എന്റെ സങ്കടം പറഞ്ഞു, ഖുർആൻ മുഴുവനും മറന്നുപോയി. ഞാനൊരു തടിയും വിശയും മുളക്കാത്ത ഭംഗിയുള്ള കുട്ടിയെ ചുംബിച്ചു പോയതാണ്. അതെന്റെ മുതല്ലിമാണ്, എന്റെ അടുക്കൽ പഠിക്കാനുള്ള കുട്ടിയാണ്. എന്റെ ഖുർആൻ അതോടുകൂടെ മറന്നുപോയി. ഒരക്ഷരം ഇപ്പോഴെനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒരുപോലെയല്ല. വയസ്തജീബുല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. ആ മഹാൻ കണ്ണൊന്ന് മേൽപോട്ട് ഉയർത്തിയിട്ടൊരു ചെറിയ ദുആ കഴിയുമ്പോൾ മനസ്സിലേക്ക് ഖുർആൻ മുഴുവനും തിരിച്ചു വന്നു. മറന്നത് മുഴുവനും ഖുർആൻ തിരിച്ചു വന്നു. ഞാൻ നിലത്തവിടെ കിടന്നു. പള്ളി മാർബിളും ഗ്രാനൈറ്റും പതിച്ചതല്ല, കാർപ്പറ്റ് വിരിച്ചതല്ല, വെറും മണ്ണാണ്. ആ മണ്ണായ പള്ളിയിൽ ഞാനവിടെ കിടന്നു. എൻ്റെ കവിളുത്തടം മണ്ണിൽ വെച്ചിട്ട് ഞാൻ ആ മഹാനോട് നന്ദി പറഞ്ഞു. അപ്പോഴെന്നോട് ചോദിച്ചു, മന്നർഷദ കൈലയ്യ, എന്നെ നിങ്ങൾക്കാരാ പറഞ്ഞു തന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഹസനുൽ ബസ്റി റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് വന്നത് വായിപ്പിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫളഹനിൽ ഹസൻ, ഹസൻ എന്നെ വഷളാക്കി. അത് ഔലിയാക്കളുടെ ഭാഷയാണ്, വഷളാക്കി എന്ന് പറഞ്ഞത്. എന്ത് വഷളത്തിനായിപ്പുള്ള? അതെ, ഞാനൊരു വലിയ ആളാണ്, ഞാനൊരു ദുആക്കുത്തരം കിട്ടുന്ന ആളാണ് എന്ന് ആരും അറിയരുത് എന്നാണ് ഔലിയാക്കൾ ചിന്തിക്കുക. മറ്റുള്ളവർ അറിയണമെന്നല്ല, വേറൊരുത്തർ അറിഞ്ഞാൽ അതൊരു വഷളത്തരാണ്, അതൊരു മോശമാണ്. അങ്ങനെയാണ് പല മഹാന്മാരുടെയും മാനസികാവസ്ഥ. ഇപ്പോഴത്തെ വ്യാജശീഖന്മാരെ പറ്റി പോലെയല്ല. ഇപ്പോഴത്തെ വ്യാജശീഖന്മാർ അവരുടെ ദുആക്ക് ഇജാബത്ത് കിട്ടിയതും അതുപോലെ തന്നെ അവരെ കറാമത്തും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജൻസികളെ പറഞ്ഞേക്കുന്ന കാലമാണിപ്പോൾ. സഹോദരന്മാരെ, മഹാനവറുകളോട് പറഞ്ഞു, ഫളഹനിൽ ഹസൻ, ഹസൻ എന്നെ ഫളീഹത്താക്കി, വഷളാക്കി, പകരം ഞാൻ ഹസനെ ഞാനും വഷളാക്കും. മുടു, എന്ത് വഷളത്തര! ഒരാൾക്ക് ദുആക്ക് ഇജാബത്തിട്ട് നാളാന്ന് തന്നെ വഷളത്തര. പക്ഷെ അത് അവരെ ഭാഷയാണ്, അവർക്ക് അവർ വഷളത്തരം പോലെയാണ്. ഞാനൊരു നല്ല ആളാന്ന് വേറെ ആരും അറിയാൻ പാടില്ല, അങ്ങനെയാണ് അവരെ മാനസികാവസ്ഥ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രിയെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, നേരത്തെ ളുഹ്ർ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ ഒരാൾ വന്നില്ലേ? ഇവിടെ വന്നു. ആളെ നിങ്ങൾക്കറിയോ? അറിഞ്ഞൂടാ. എന്നാ, അതാണ് ഹസനുൽ ബസ്രി. അദ്ദേഹം ളുഹ്ർ ഇവിടുന്ന് നിസ്കരിക്കും, അടുത്ത നിസ്കാരത്തിന് ബസ്രയിലെത്തും. കറാമത്ത് കൊണ്ടും മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറ് കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന മഹാനാണ് ഹസനുൽ ബസ്രി. ആ ഹസനുൽ ബസ്രി എൻ്റെ അടുക്കലേക്ക് അയക്കേണ്ട യാതൊരാവശ്യവുമില്ല, അദ്ദേഹം തന്നെ നിങ്ങൾ ദുആ ചെയ്താൽ മതി. അദ്ദേഹം പക്ഷേ അയാൾ വലിയ ആളാന്ന് നിങ്ങൾ അറിയാൻ പാടില്ല, അതിനു വേണ്ടി എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ഞാനൊരു ദുആക്കുത്തരം കിട്ടുന്നവനാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് അയാൾ അത്ര വലിയ മഹാനാണ് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഷ്ഫലങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവൂല. അതുകൊണ്ടല്ലേ മഹാനായ വക്കീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തെറ്റുകൾ കൈയൊഴിച്ചില്ലെങ്കിൽ മറതി സംഭവിക്കും, തെറ്റ് ചെയ്യുമ്പോൾ മറതി സംഭവിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പഠിക്കുന്ന മക്കളെ,
തെറ്റ് ചെയ്യാതെ ഇൽമു പഠിക്കണേ, ഹറാം ചെയ്യാതെ ഇൽമു പഠിക്കണേ. പടച്ചവന്റെ ഭവനമാണ് പള്ളി. പള്ളിയോട് നല്ല ബഹുമാനാദരവ് കാണിക്കണം. പള്ളിയിൽ വെച്ച് അദബ് കേട് കാണിക്കരുത്, കിതാബിനോട് അദബ് കേട് കാണിക്കരുത്, ഉസ്താദുമാരോട് അദബ് കേട് കാണിക്കരുത്, പ്രായമുള്ളവരോട് അദബ് കേട് കാണിക്കരുത്. അതേ നമ്മൾ നല്ല മനസ്സോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൽമു പഠിക്കണം, പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കണം. ആരും ഹറാമിലേക്ക് നീങ്ങി അവസാനം നരകത്തിലേക്ക് യാത്ര ചെയ്യരുത്, സ്വർഗത്തിലേക്ക് പോകാൻ. അല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ളവർക്കാണ് സ്വർഗം. നല്ലത് ചെയ്യുന്നവർ, അവരെ അനുസ്മരിക്കുന്നവർക്ക് ആ മഹാന്മാര് മുഖേനയുള്ള പല പല സിദ്ധികളും ലഭിക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ, ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ മഹാനാണ്. അവിടുത്തെ ഒരു ഉപദേശമാണ് പറഞ്ഞത്, വാംസക നഫ്സഹു അനിസ്സുബ്ഹാത്, സംശയങ്ങളുള്ളതൊന്നും എടുക്കാതിരിക്കുക, ശരിയോ തെറ്റോ ഒന്നും സംശയമുള്ളത് വേണ്ടെന്ന് വെച്ചേക്കാം. വഅമ്മറ ബാത്തിനഹു ബിദവാമിൽ മുറാഖബ, നമ്മളെ ഉള്ള് അല്ലാഹു തആല കാണുന്നു എന്ന നിലക്ക് ശരിക്ക് ഉള്ള് നന്നാക്കി ജീവിക്കുക. വെറും ബാഹ്യമായി തലേക്കെട്ട് നന്നായാൽ പോരാ, നീളക്കുപ്പായ ഉണ്ടായാൽ പോരാ, അതുപോലെ താടി നീണ്ടാൽ പോരാ, മറിച്ച് മനസ്സ് നന്നാകണം. നമ്മുടെ ബാഹ്യവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തെടുത്തുകൊണ്ട് ജീവിക്കണം. ഫർളും സുന്നത്തും എടുക്കണം, റവാതിബ് സുന്നത്ത് നിസ്കരിക്കണം, വിത്ര് നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅല്ലിമീങ്ങളെ, 5:30 സുബ്ഹി എങ്കിൽ ഒരു 5 മണിക്ക് എഴുന്നേറ്റാ നമുക്കൊരു 2.5 തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? വലിയ പുണ്യമുള്ള നിസ്കാരമല്ലേ? നബിയും സഹാബത്തും 8 മണിക്കൂർ ഒരു രാത്രിയിൽ നിസ്കരിച്ചില്ലേ? 6 മണിക്കൂറും 4 മണിക്കൂറും നിസ്കരിച്ചില്ലേ? അത്രയൊന്നുമില്ലെങ്കിൽ ഒരു 2.5 സുബിഹിക്ക് മുമ്പ് നിസ്കരിച്ച് യജമാനനായ റബ്ബുമായി സ്വകാര്യ സംഭാഷണം നടത്തിക്കൂടെ? നല്ല കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം, നല്ല കാര്യങ്ങൾ ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരണം. കുടുംബബന്ധം മുറിക്കരുത്, അയൽവാസിക്ക് ശല്യം ചെയ്യരുത്, ബാപ്പ ഉമ്മയെ ധിക്കരിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, ഭാര്യയെ ആക്രമിക്കരുത്, ഭാര്യയെ ചീത്ത പറയരുത്. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാകണം. അതേ വഅബദ നഫ്സഹു അഖിലൽ ഹലാൽ, തിന്നുന്നത് എപ്പോഴും ഹലാലായതാകണം, ഹറാം കഴിക്കരുത്. ഒരിക്കലും മദ്യം കുടിക്കരുത്, കള്ള് കുടിക്കരുത്, അന്യൻ്റേത് പൊരുത്തപ്പെടാത്തത് കഴിക്കരുത്. എല്ലാം ക്ലിയറായ ജീവിതമാകണം. അങ്ങനെ വന്നാൽ മഹാന്മാരുടെ ലക്ഷണങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞ ഷാഹുൽ കർമാനി ബഹുമാനപ്പെട്ടവരുടെ കബറിൻ്റെ സമീപത്ത് വെച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ പോയി ഒരു പണ്ഡിതൻ. അതേ ഖാജാ അലി സിർജാനി, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഖബറിന്റെ അടുത്തെത്തി. അപ്പൊ മൂപ്പര് പഠിച്ചവനോട് ദ്വാരുന്നു, പഠിച്ചവനെ ഇലാഹി അർസിൽ ലൈഫൻ, എനിക്കൊരു വിരുന്നുകാരനെ പറഞ്ഞേച്ചു, ഭക്ഷണം കൊടുക്കാനേ, കഴിക്കാൻ ആളെ കിട്ടണ്ടേ? അപ്പൊ ഇങ്ങനെ ദ്വാരുന്നപ്പോ ഒരു നായ ഇങ്ങോട്ട് വന്നു. നായ വന്നപ്പോ മൂപ്പര് ഒരൊറ്റ ശബ്ദം, നായ ഓടിപ്പോയി. അപ്പോഴെ കബറിന്റെ ഉള്ളെന്ന് ഷാഹുൽ കർമാനി റളിയല്ലാഹുവിന്റെ കബറിന്റെ ഉള്ളെന്ന് വിളിച്ചു പറയാണ്. എന്താ വിളിച്ചു പറയുന്നത്? തത്ലബു ലൈഫൻ ഫൈദാ ഉർസിലൈലൈക ലൈഫൻ തൻഹറുഹു, നീ നിനക്ക് സൽക്കരിക്കാൻ ഒരാൾ വേണോ എന്ന് പറയാ, ആളെ തന്നപ്പോ നീ വരട്ടി ഓടിക്കുക. എന്ത് പണിയായത്? ഓ സഹോദരന്മാരെ, ഇസ്ലാം മനുഷ്യനോട് മാത്രം കാരുണ്യം പഠിപ്പിച്ച മതമല്ല,
എല്ലാ മതത്തിലുള്ളവരോടും ഒരു മതത്തിലില്ലാത്തവരോടും എല്ലാ മനുഷ്യരോടും മാത്രമല്ല സർവജീവികളോടും കാരുണ്യം വേണമെന്ന് പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ആട്ടിയോടിച്ചതിനാൽ ഖബറിൽ നിന്ന് ശാഹുൽ കർമാനി തങ്ങളെ ഖബറിന്ന് കേൾക്കുകയാണ് ശബ്ദം. നീ അതിഥിയെ വേണമെന്ന് പറഞ്ഞിട്ട് അതിഥിയെ പറഞ്ഞേക്കുമ്പോൾ വിരട്ട് ഓടിക്കുകയാണോ? ഹാജാ അലി സിർജാനി റളിയല്ലാഹു പറയാണ്, ഞാൻ പേടിച്ച് വിറച്ചു പോയി. ഞാൻ ആ നായയും നോക്കിയിട്ട് ഇറങ്ങി മുഴുവൻ കടകളുടെയും ആളുകളുള്ള സ്ഥലങ്ങളുടെയും ഇല്ലാത്ത സ്ഥലങ്ങളുടെയും ഇടക്കൊക്കെ ഞാൻ പരതി നോക്കി, നായനെ കാണുന്നില്ല. അവസാനം മരുഭൂമിയിൽ ചെന്നപ്പോൾ ആ നായ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ആ നായയുടെ സമീപത്ത് ഭക്ഷണം വെച്ചു, നായയെ വിളിച്ചു, പക്ഷേ നായ തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ നിലക്ക് വന്ന നായയല്ല, ആ മഹാന്റെ നിർദ്ദേശപ്രകാരം വന്ന നായയാണ്. സുബ്ഹാനല്ലാഹ്, അൽകഹ്ഫ് സൂറത്തിലുണ്ടല്ലോ, ഏഴ് ഔലിയാക്കളെ കൂടെ കൂടിയ നായയുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ആ നായക്ക് സ്വർഗപ്രവേശനമുണ്ടെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ നായ ഭക്ഷണം തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ എൻ്റെ തലപ്പാവ് എടുത്ത് അതാ ഉയർത്തി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ഖേദിക്കുന്നു, തൗബ ചെയ്യുന്നു, ഭക്ഷണം സ്വീകരിക്കണേ. അപ്പോൾ നായ സംസാരിക്കുകയാണ്, അത് നീ ചെയ്തത് നന്നായി. നീ അതിഥിയെ തേടിയല്ലേ വൈദാജാ തൊതുറുദുഹോ, സൽക്കാരത്തിനാണ് വരുമ്പോ നീ ആട്ടിയോടിക്കുന്നു അല്ലേ? എമ്പകി അയ്യക്കൂനലക്കായിരുന്ന നിനക്ക് ഉൾക്കാഴ്ച വേണം കേട്ടോ. വെറും കണ്ണിന്റെ കാഴ്ച പോരാ, മനസ്സിനൊരു കാഴ്ച വേണം. എല്ലാ ജീവികൾക്കും വിശപ്പുണ്ട്, എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമുണ്ട്. നായക്ക് ഭക്ഷണം കൊടുത്താലും സൽക്കാരമാണ്, കോഴിക്ക് ഭക്ഷണം കൊടുത്താലും സൽക്കാരമാണ്, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താലും സൽക്കാരമാണ്. ഭക്ഷിക്കുന്ന സമയത്ത് തവാഫ് ചെയ്യുന്ന പൂച്ചയില്ലേ, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്താലും സൽക്കാരമാണ്. ഉൾക്കാഴ്ച വേണം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, വലൗലം യകുൻ ശാഹുൽ കർബാനി വസീലതല്ലക ലറഐത മറഐത, ഇവിടെ കിടക്കുന്ന ഈ ശാഹുൽ കർബാനി എന്ന വലിയുണ്ടല്ലോ, ആ മഹാനും നിങ്ങളുമായിട്ടുള്ള ബന്ധവും നിങ്ങളാ മഹാനെ അതാ ഇടയാളനാക്കി കാണുന്നതും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കാണേണ്ടത് കാണുമായിരുന്നു. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരായ ഔലിയാക്കള് സാലിഹീങ്ങള് അവര് ഖബറിൽ കിടക്കുമ്പോഴും അവരാദരിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, അവരുടെ വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ട് കേട്ടോ. മഹാന്മാരെ സ്നേഹിക്കണം, അവരെ പിന്തുടർന്ന് ജീവിക്കണം, സാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടണം. അള്ളാഹു സാധുക്കളായ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകട്ടെ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. അള്ളാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന കൊടുത്തേക്കണം. അൽ മദീനത്തുൽ മുനവ്വറ സ്ഥാപനത്തിന് 1 കോടി ഉറപ്പിക്കേണ്ട പദ്ധതിയുണ്ട്, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. നമുക്ക് ബിൽഡിംഗ് ഒന്നും സ്ഥലം പോരാ, അതുകൊണ്ട് ഇന്നിപ്പോ ഒരു ബിൽഡിങ്ങിന് കുറ്റി അടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ദുആ ചെയ്തുതരാം, കാരണം കുറ്റി അടിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ പൊടി, ഇവിടെ എന്താ ധൂള് എന്നാ പറയാ, ധൂള്. ഞാൻ വരുമ്പോ ഒക്കെ ഇങ്ങനെ മുഖം പൊത്തിയിട്ട് വരുന്ന കണ്ടില്ല നിങ്ങൾ? കൊറോണ പേടിച്ചിട്ടൊന്നുമല്ല, ധൂള് പേടിച്ചിട്ടാണ്. എനിക്ക് അലർജിയുടെ അസുഖം വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് തീരെ സുഖമല്ലായിട്ട് ഗുളികയൊക്കെ കഴിച്ചിങ്ങനെ വരാണ്.
പിന്നെ ഇവിടെ വന്നില്ലെങ്കിൽ നമ്മളെ സലാഹുദ്ദീൻ സഖാഫിയും മറ്റുള്ള സഖാഫിമാരും ബഹുമാനപ്പെട്ട തങ്ങളും എല്ലാവർക്കും വിഷമാകുമെന്ന് തോന്നിയിട്ട് ഒന്നും നോക്കാതെ വന്നതാ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ടി എച്ച് ഉസ്താദിൻ്റെ ഖബറും അതുപോലെ നമ്മുടെ ചിക്കുമംഗ്ലൂരുള്ള ഒരു ഹജ്ജും ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ഞാൻ വേദ പറയുമ്പോൾ മുപ്പത്തിയാർ ഇവിടെ വരാറുണ്ടായിരുന്നു. അവരെ മക്കളെ പരമ്പരയിൽപ്പെട്ടവരൊക്കെ ഇവിടെ വന്നവരുണ്ട്. ഹജ്ജുമാക്കും അതുപോലെ മരിച്ചുപോയ എല്ലാവർക്കും നമ്മുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തആല ഖബറിൽ സന്തോഷം നൽകട്ടെ. അവരെയും നമ്മയും നമ്മുടെ ഉവൈസ് സഖാഫി മാടന്നൂർ ചെറുപ്പക്കാരനായ പണ്ഡിതൻ മരിച്ചുപോയി. അതുപോലെ ഞാൻ നേരത്തെ കൊടകിലിപ്പ് ചെന്നപ്പോൾ അവിടെയുള്ളൊരു സഖാഫിയുടെ മകൻ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൈദനിൽ അപകടത്തിൽ ഈ അടുത്ത് മരിച്ചുപോയി. അതുപോലെ നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തകർ കഴിഞ്ഞ വള്ളത്തിൽ മരിച്ചുപോയി. രണ്ട് കുട്ടികൾ അപകടത്തിൽ മരിച്ചുപോയി. അങ്ങനെ പലരും പലരും തമ്മിൽ മരിച്ചുപോയി. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീകളിൽ പെടുത്തണേ അല്ലാ. മഹാന്മാരെ പിന്തുടർന്ന് അവർ നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ അല്ലാ. നല്ല മനസ്സ് വേണം, നല്ല മനസ്സ് വേണം. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാവരോടും സ്നേഹബഹുമാനമുള്ള നല്ല മനസ്സ് വേണം. ആ മനസ്സോടെ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരായി നമ്മൾ ജീവിക്കണം. തെറ്റായ പ്രവർത്തനങ്ങളിൽ നമ്മളാരും പെട്ടുപോകരുത്. അള്ളാഹു കൽപ്പിച്ച നിസ്കാരം ഒരിക്കലും ഖളാ ആയി പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം ജീവിക്കണം. അതിന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബൂ മൻസൂറിൻ അമ്മാർ റളിയല്ലാഹു അൻഹു, മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു ധാരാളം വഅദ് പറയുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വഅദ് പറയുമ്പോൾ മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. മഹാനവറുകൾ വഅദിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാല് ദിർഹം വേണം. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് ഇവിടെ, അയാളെ സഹായിക്കാനാ. ഞാനതിന് പകരം നാല് ദുആ നടത്തിത്തരും. അപ്പൊ ഈ സദസ്സിൽ വന്നൊരു ചെറുപ്പക്കാരൻ, ഒരു കള്ളുകുടിയനായ മുതലാളിയുണ്ട്. ആ കള്ളുകുടിയനായ മുതലാളി ഫ്രൂട്ട് വാങ്ങാൻ പറഞ്ഞേച്ച നാല് ദിർഹമും കൊടുത്തിട്ട്. അയാൾ ഈ വയാൾ ഇങ്ങനെ കേട്ടുപോയി. വയാൾ കേട്ടപ്പോ ഇയാൾക്ക് തോന്നി, എന്നാ പിന്നെ ഞാൻ നാല് ദുആ വാങ്ങാം, ഫ്രൂട്ട് വാങ്ങണ്ട. അങ്ങനെ നാല് ദിർഹമും ഉസ്താദിന്റെ കൈ കൊടുത്തു. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് ദ്വാരക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു അടിമയാണ്, എനിക്ക് മോചനം കിട്ടാൻ ദ്വാരക്കണം, അള്ളാഹു എന്നെ മോചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് ചോദിച്ചു, ഇനി എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. എന്റെ മുതലാളി വലിയ തെമ്മാടിയാണ്, കള്ളുടിയനാണ്, അയാളൊന്ന് തൗബ ചെയ്ത് നന്നാകാൻ ദ്വാരക്കണം, അള്ളാഹു നിന്റെ മുതലാളിയെ നന്നാക്കട്ടെ, തൗബ കൊടുക്കട്ടെ എന്ന്. ഇനി എന്താ വേണ്ടത് ചോദിച്ചു. എന്റെ കയ്യിൽ നാല് ദിർഹം ഉണ്ടായിരുന്നു, അതിപ്പോ ഇവിടെ കൊടുത്തുപോയി, അതിന് പകരം കിട്ടണോന്ന്. അപ്പൊ ദ്വാരന്നു, അതിന് പകരം അള്ളാഹു തരട്ടെ. നാലാമതായി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നാലാമതായി, അള്ളാ എനിക്ക് മാപ്പ് തരണം, അള്ളാഹു എന്റെ മുതലാളിക്കും മാപ്പ് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നവര്, നമ്മൾക്ക് ജോലി തരുന്നവര്, നമുക്ക് ഭക്ഷണം തരുന്നവര്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, ദുആ ചെയ്യിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന നാട്ടുകാരില്ലേ, അരി തരുന്നവരില്ലേ, ഭക്ഷണം തരുന്നവരില്ലേ, അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ദുആ ചെയ്യണം.
നമ്മളെ കടപ്പാടാണ്. നന്ദി ബോധം വേണം. സുബ്ഹാനല്ലാഹ്. എൻ്റെ മുതലാളി നന്നാകാൻ ദ്വാ ചെയ്യണം. മൂന്നാമതായി അതാ പറയുന്ന എൻ്റെ മുതലാളിക്കല്ല പുറത്തു കൊടുക്കാൻ ദ്വാ ചെയ്യണം. നാലാമത് പറയാണ് അതിൻ്റെ പുറമേ വാഴ്ന്ന് പറയുന്ന മുസ്ലിയാരല്ലേ നിങ്ങൾ. മൻസൂർ ബിനു അമ്മാറ് നിങ്ങളെ ദോഷം പൊറുക്കാനും ദ്വാ ചെയ്യണം. അതിൻ്റെ പുറമേ നിങ്ങളെ മജിലിസിലുള്ളവരെ ദോഷം പൊറുക്കാനും ദ്വാ ചെയ്യണം. നാലാമത്തെ ദ്വാ ദോഷം പൊറുക്കാനാണ് മൻസൂർ ബിനു അമ്മാർ. ഗഫറല്ലാഹു ലക വലി മൗലാക വഗഫറല്ലാഹു ലീ വഫീമൻ കാന ഫീ മജ്ലിസി. അല്ലാഹു നിനക്കും പൊറുക്കട്ടെ, നിന്റെ മുതലാളിക്കും പൊറുക്കട്ടെ, വയത് പറയുന്ന എനിക്കും അല്ല മാപ്പ് തരട്ടെ, എൻ്റെ മജ്ലിസിലുള്ളവർക്കും അല്ല മാപ്പ് തരട്ടെ. മജ്ലിസിലുള്ള ദുആക്ക് മുഅ്മിനീങ്ങൾ ആമീൻ പറയുമല്ലോ. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹ് സാധുക്കളായ ഞങ്ങൾ കുറച്ചൊക്കെ വയത് പറയുന്നവരായതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ പലരും വരും നേർച്ച തീരും. അത് ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളെ മജ്ലിസിലുള്ള മുഅ്മിനീങ്ങളെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ്, അവരാമീൻ പ്രതീക്ഷിച്ചിട്ടാണ്, മുതഹല്ലിമീങ്ങളെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ്. ഉടനെ സദസ് ആമീൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ മുതലാളിയുടെ വീട്ടിലേക്ക് വെറുകയ്യോടെ മടങ്ങി. ഫ്രൂട്ടില്ല, നാല് ദിർഹമില്ല. മുതലാളിയോട് പറഞ്ഞു, ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല മുതലാളി, ഞാൻ നാല് ദുആയാണ് വാങ്ങിയത്, അത് വയത് പറയുന്ന ഉസ്താദിൻ്റെ ദുആയാണ്. മൻസൂർ ബിനു അമ്മാർ ഉടനെ തന്നെ ചോദിച്ചു, എന്താ ദുആ ചെയ്യിപ്പിച്ചത്? ഒന്ന്, എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഉടനെ മുതലാളി പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചു. രണ്ടാമത്തതോ? രണ്ടാമത്തത് നിങ്ങളിങ്ങനെ കള്ളും കുടിച്ച് തെമ്മാടിയായി നടക്കുന്ന നിങ്ങൾക്കല്ല തൗബയുടെ മനസ്സ് തന്ന് നിങ്ങൾ നന്നാകാനാള്. അതങ്ങ് പറഞ്ഞപ്പോൾ മുതലാളിയുടെ മനസ്സിൽ ഹിദായത്തിൻ്റെ തൗബയുടെ തെഖ്വയുടെ വെളിച്ചം വന്നു. ദുആക്കുത്തരം കിട്ടിയാൽ അങ്ങനെയല്ലേ? ഉടനെ തന്നെ പൊട്ടി പൊട്ടി കരഞ്ഞ് തൗബ ചെയ്തു. അദ്ദേഹം നന്നായി പോയി. മൂന്നാമത്തെ ദുആ എന്തിനാണ്? ഞാൻ കൊടുത്ത നാല് ദിർഹം എനിക്ക് പകരം കിട്ടണം. ഉടനെ അതാ പറയുന്നു, നിനക്ക് 4000 പകരം ഞാൻ അനുവദിച്ചു. നാലാമത്തെ ദുആ, അത് നിങ്ങൾക്കും പൊറുക്കണം, എനിക്കും പൊറുക്കണം, വയത് പറഞ്ഞാക്കും പൊറുക്കണം, മജ്ലിസിലാക്കും പുറത്തു കിട്ടണം. അപ്പോൾ പറഞ്ഞു, ഇതെന്റെ അധികാരത്തിലല്ലോ, ഇത് ചെയ്തു തരേണ്ടത് അല്ലാഹുവല്ലേ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു, അതെ ഇത് ഞാൻ അല്ലാഹുവിന് വിട്ടു. അന്ന് രാത്രി മുതലാളി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ അതാ കേൾക്കുന്നു, നിനക്ക് കഴിയുന്ന മൂന്ന് കാര്യം നീ ഏറ്റെടുത്ത് ചെയ്തു അല്ലേ, നാലാമത്തെ കാര്യം എന്നെ ഏൽപ്പിച്ചു അല്ലേ, എന്നാ നിന്നെക്കാളെല്ലാം ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും കാരുണ്യമുള്ള രാജാവ് അല്ലാഹു ആകുന്ന ഞാനല്ലേ, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് വെറുതെ ആക്കുമോ? ഖഫറുത്തുലക വലി അബ്ദിക വലി മൻസൂർ ബിനു അമ്മാർ വലി മജ്ലിസി. നിനക്കു ഞാൻ പൊറുത്തുവോ? നിന്റെ അടിമക്കും പൊറുത്തുവോ? വേദ പറഞ്ഞ ഉസ്താദിനും പൊറുത്തുവോ? മജ്ലിസിലുള്ളവർക്കും പൊറുത്തുവോ? അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസുകൾ ദ്വാകിജാബത്തുള്ള ദോഷം പൊറുക്കപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെയും കബൂൽ ചെയ്യണേ അല്ലാ.
വാക്കുകൾ നിർത്തുന്നു. ആരാ ഒരു നല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ആരും വരണ്ട, അല്ല ബർക്കത്ത് ചെയ്യട്ടെ, പോയിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൗലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൗലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى اله واصحاب سيدنا محمد ارحم الراحمين. ربنا نغلوديതും പറഞ്ഞതും കേട്ടതും സദഖ ചെയ്തതും വാഗ്ദത്തം ചെയ്തതും നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർ ഭാര്യാസന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗത്തിൽ കടത്തല്ലേ അല്ലാഹ്. പഠിച്ച ഇൽമു പ്രചരിപ്പിക്കാനും കൂടുതൽ പഠിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും തരണേ അല്ലാഹ്. ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് മുഴുവനും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പഠിക്കുന്ന മക്കൾക്കെല്ലാം ഞങ്ങൾക്കും നാഫിയായ ഇൽമു ഏറ്റിത്തരണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹമുദ്ദേശിക്കുന്നവർക്ക് ഇണകൾ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണേ അല്ലാഹ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആര് നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചു പോയോ മാപ്പാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഭരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറിലും ടി എച്ച് ഉസ്താദിൻ്റെ ഖബറിലും നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ മുസീബത്തുകളിലും മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. يريدون ان يطفئوا نور الله بافواههم ويغضب الله الا ان يتم نوره ولو كره الكافرون. يا رب يا الله اللهم انا نسالك باننا نشهد انك انت الله الذي لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد. يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام. قلوب الملوك والوزراء والسلاطين والحكام في يدك يا الله وفي تدبيرك يا الله. ناصية جميع الخلائق في ملكك يا الله.
യാ മാലിക സമാവാതി വൽ അർദ് യാ മൻ ലഹു മുൽകു സമാവാതി വൽ അർദ് യാ മൻ ലഹു മഖാലീദു സമാവാതി വൽ അർദ് യാ മൻ ലഹു ജമീഉൽ ഖലായിഖി തഹ്ത ഖഹ്രിഹി യാ അല്ലാഹ് نسألك يا مولانا أن تحبل قلوب الفزراء والحكام فيما للمسلمين خير وعافية ورحمة ورؤوفة يا ذا الجلال والإكرام إنا نعوذ بك من شر الكفرة والفسقة والظلمة والمبتدعة وسائر الأشرار يا رب العالمين واجعلنا واجعل أمة محمد صلى الله عليه وسلم تحت كنفك وحرزك وحفظك أنت خير حافظا وأنت أرحم الراحمين اللهم إن كنا مقصرين في أعمالنا وإن كنا مذنبين مخطئين في أنفسنا وإن كنا ظالمين لأنفسنا من يغفر لنا إلا أنت يا الله نستغفرك ونتوب إليك يا من يجيب دعاء المضطرين يا من يجيب دعوة المضطرين اللهم كن لنا عونا ومعينا في جميع أمور ديننا ودنيانا وأخرانا وهيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا وحقق رجاءنا وسخل أمورنا ورد ضالتنا ورد ما سرق من أحبابنا اللهم إنك تقدر على كل شيء ونحن لا نقدر على أي شيء عليك توكلنا وإليك أنبنا كلنا عونا ومعينا في أمورنا يا رب العالمين وارزقنا الصحة والعافية والسلامة والتقوى يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.